ഇടത് മുന്നണിയിലെ ഘടകകക്ഷികളുടെ എണ്ണം കുറയ്ക്കാൻ സി പി എം ശ്രമം നടത്തുകയാണ്. അതിൻ്റെ ഭാഗമായാണ് ജനതാദളും എൽ ഡി എ ഡിയും ലയിക്കാൻ പറഞ്ഞത്. അതുപോലെ തന്നെ എൽ ഡി എഫിലെ കേരള കോൺഗ്രസ്സുകളും ലയിക്കാൻ പറഞ്ഞിരിക്കുകയാണ് സി പി എം. എന്നാൽ ജനതാദളുകളോട് ചെലുത്തുന്ന സമ്മർദ്ദം കേരള കോൺഗ്രസ്സിനോട് ചെലുത്തില്ല. നിലവിൽ നാല് കേരള കോൺഗ്രസ് ഗ്രൂപ്പുകളാണ് ഇടത് മുന്നണിയിലുള്ളത്. അതിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പാണ് വലിയ പാർട്ടി. ജനാധിപത്യ കേരള കോൺഗ്രസും കേരള കോൺഗ്രസ് ബിയും കേരള കോൺഗ്രസ് കറിയ തോമസ് വിഭാഗവും ഇവ മൂന്നും ചെറിയ ഗ്രൂപ്പുകളാണ്. അതിൽ അല്പമെങ്കിലും ആളുകളുള്ളത് ജനാധിപത്യ കേരള കോൺഗ്രസ്സിൽ മാത്രമാണ്. മറ്റേത് രണ്ടും ഈക്വലി പാർട്ടികളെന്ന് പറയുന്നത് പോലെ, കടലാസ് പാർട്ടികളെന്ന് പറയുന്നത് പോലെ ചെറിയൊരാൾക്കൂട്ടങ്ങൾ മാത്രം. ഇവ മൂന്നും ഒന്നാകാനോ മാണി ഗ്രൂപ്പിൽ ലയിക്കാനോ ആണ് സി പി എം നിർദ്ദേശിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി ഇടത് മുന്നണിയുടെ വലിപ്പം കുറയ്ക്കുകയാണ് സി പി എമ്മിൻ്റെ ലക്ഷ്യം. രണ്ടര വർഷത്തിന് ശേഷം ജനാധിപത്യ കേരള കോൺഗ്രസിൻ്റെ ആന്റണി രാജുവിന് പകരം കേരള കോൺഗ്രസ് ബിയിലെ കെ ബി ഗണേഷ് കുമാറിന് മന്ത്രിസ്ഥാനം നൽകാൻ ഇടത് മുന്നണി തുടക്കത്തിൽ തന്നെ ധാരണയായിരുന്നു. ഗണേഷ് കുമാറും സഹോദരി ഉഷാ മോഹൻദാസുമായി ബന്ധപ്പെട്ട സ്വത്ത് തർക്ക കേസ് ഗണേഷിൻ്റെ സാധ്യതയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നതായി ഇടത് ക്യാമ്പുകളിൽ സംസാരമുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് സി പി എമ്മിൻ്റെ ലയന നിർദ്ദേശം. സി പി എമ്മിൻ്റെ നിർദ്ദേശമനുസരിച്ച് ലയിച്ചാലും മന്ത്രിസ്ഥാനം ഗണേഷിന് കിട്ടുകയില്ല. സഹോദരിയുമായുള്ള തർക്കങ്ങളും കേസുകളും തീർന്നെങ്കിൽ മാത്രമേ മന്ത്രിസ്ഥാനം കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണല്ലോ ആദ്യം മന്ത്രിസ്ഥാനം കൊടുക്കാതിരുന്നത്. ആ സാഹചര്യം തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ കാലാവധിക്കുള്ളിൽ ആ കേസുകൾ തീരാനും സാധ്യതയില്ല. ഗണേഷ് കുമാറിന് മന്ത്രിസ്ഥാനം കൊടുത്താലും ഇല്ലെങ്കിലും ആന്റണി രാജുവിനെ കാലാവധി കഴിയുന്ന മുറയ്ക്ക് പുറത്താക്കും. ഇപ്പോൾ തന്നെ സർക്കാരിനും എൽ ഡി എഫിനും തലവേദനയായിരിക്കുകയാണ് ഈ അരമന്ത്രി. അതേസമയം ജെ ഡി എസ് എൽ ജെ ഡി ലയനം കർണാടക തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നടക്കാനാണ് സാധ്യത. രണ്ട് മാസത്തിനകം നടക്കാനിരിക്കുന്ന കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞ് മതിയെന്ന ആലോചനയിലാണ് എൽ ജെ ഡി നേതൃത്വം. അതിനൊരു കാരണവുമുണ്ട്. കർണാടകത്തിൽ ഏതെങ്കിലും കാരണവശാൽ ജെ ഡി എസ് ബി ജെ പിയുമായി സഖ്യത്തിലാവുമോ എന്ന പേടി ശരിക്കുമുണ്ട് എൽ ജെ ഡിക്ക്. എൽ ജെ ഡി നേതാക്കന്മാരെല്ലാം അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവയ്ക്കുന്നുണ്ട്. അങ്ങനെ വന്നാൽ ലയനം നടക്കില്ല. മാത്രമല്ല എൽ ഡി എഫിൽ ജെ ഡി എസിൻ്റെ നിലയും പരുങ്ങല്ലാകും. ലയന ചർച്ചയ്ക്ക് ഏഴംഗ ഉപസമിതികളെ ഇരു പാർട്ടികളും നിയോഗിച്ചിട്ടുണ്ടെങ്കിലും ചില സ്ഥാനമാനങ്ങളെ ചൊല്ലിയുള്ള തർക്കം ഇപ്പോഴും തുടരുകയാണ്. പാർട്ടി പാർലമെൻ്ററി ബോർഡ് ചെയർമാൻ സ്ഥാനം എൽ ജെ ഡിക്ക് വിട്ടു കിട്ടണമെന്നാണ് അവരാവശ്യപ്പെടുന്നത്. അത് ജെ ഡി എസ് അംഗീകരിച്ചിട്ടില്ല. ഏഴ് ജില്ലകളിൽ വീതം ഇരു പാർട്ടികൾക്കും അധ്യക്ഷപദം വീതമയ്ക്കാനുള്ള ധാരണയുണ്ടെങ്കിലും ചില ജില്ലകളുടെ കാര്യത്തിൽ തർക്കമുണ്ട്. ഈ തർക്കം ആവശ്യമില്ലാത്തതാണ്. ഇത് ഉന്നയിക്കുന്നത് ലയനം നടക്കാതിരിക്കാനാണ്. യഥാർത്ഥത്തിൽ ലയിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയത് കെ കൃഷ്ണൻകുട്ടിയാണ്. കൃഷ്ണൻകുട്ടിയുടെ മന്ത്രിസ്ഥാനമാണ് അതിന് കാരണം. രണ്ടര കൊല്ലം കഴിയുമ്പോൾ രാജിവെച്ച് മാത്യു ടി തോമസിനെ ആക്കണമെന്നാണ് ധാരണയുള്ളത്. ലയനം നടക്കുകയാണെങ്കിൽ മൂന്ന് എം എൽ എമാർ വരുമല്ലോ. ഇപ്പോൾ രണ്ടല്ലേ ഉള്ളൂ. കെ പി മോഹനും കൂടെ വരുമ്പോൾ മൂന്ന് എം എൽ എമാരാകും. അപ്പോൾ തർക്കിച്ച് മുഴുവൻ കാലാവധിക്കും തുടരാമെന്ന മനസ്സിലിരിപ്പാണ് കൃഷ്ണൻകുട്ടിക്കുള്ളത്. ഇത് മുന്നിൽ കണ്ടാണ് ലയനത്തിന് മറുവിഭാഗം തർക്കങ്ങൾ ഉന്നയിച്ച് തടയിടുന്നത്. ഏതായാലും ലയനം നടന്നിട്ട് നടന്നെന്ന് പറഞ്ഞാൽ മതി. കാത്തിരിക്കാം.